ഹായ് ഫ്രണ്ട്സ്, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചരിത്ര പുരുഷന്മാരും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളും നമ്മളിപ്പം എടുത്തിട്ടുള്ള, ഇതുവരെ എടുത്തിട്ടുള്ളതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്നും വേൾഡ് റിനൈസൻസിൻ്റെ പാർട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ ചരിത്ര പുരുഷന്മാരും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളും എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ അടുത്ത ക്ലാസ്സിലൂടെ നോക്കുന്നത്. അത് കൂടാതെ എന്താണ് ചരിത്ര പുരുഷന്മാർ അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ, അതുകൂടാതെ തന്നെ എന്താണ് ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളും, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഇങ്ങനെയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിവേഷണങ്ങളുടെ ടോപ്പിക്കിൽ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറ്റ് റെഫറൻസുകളിലേക്ക് നിങ്ങൾ പോവുക. ഇനി മറ്റ് റെഫറൻസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെയും ആ റെഫറൻസുകൾ ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ സിലബസിൽ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വരും. ഓക്കെ, ചരിത്ര പുരുഷന്മാരും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളും. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും 8 വ്യക്തികളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ വരാത്ത 1-2 വ്യക്തികൾ കൂടിയുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടിയിട്ടുള്ളതും. എന്നാലും അതിൽ വരാത്ത 1-2 വ്യക്തികൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഓർത്ത് എന്ത് ചെയ്യുക, പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കുക. കൊളംബസും സംഘവും എന്നുള്ളത് വാസ്കോഡ ഗാമയും സംഘവും, അതേപോലെ തന്നെ ഫെർഡിനൻഡ് മഗല്ലൻ, വില്യം ഹോക്കിൻസ്, തീർത്ഥാടക പിതാക്കൾ ചാൾസ് ഡാർവിൻ, ലെനിൻ, മാസ്റ്റർ റാൾഫ് ഫിച്ച്. ഓക്കെ, മാസ്റ്റർ റാൾഫ് ഫിച്ച്. അപ്പോൾ ഈ ഇവ ഓരോരുത്തരും ജസ്റ്റ് ഇവർ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ ഏതൊക്കെയെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചെടുക്കാനും ശ്രമിക്കുക. കൊളംബസും സംഘവും സഞ്ചരിച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു? സാൻ മറിയ, പിൻഡ, നീന. ഓക്കെ, ഇങ്ങനെ 3 കപ്പലുകളിലായിട്ടാണ് കൊളംബസും സംഘവും സഞ്ചരിച്ചിരുന്നത്. വാസ്കോഡ ഗാമയും സംഘവും സഞ്ചരിച്ചിരുന്നത് ഏതായിരുന്നു? സെൻറ് ഗബ്രിയൽ, സെൻറ് റാഫേൽ, ദെൻ ബെറിയോ, അതായത് മിഗുവൽ എന്ന് പറയുന്ന ആ കപ്പൽ ബെറിയോ. ദെൻ ഫെർഡിനൻഡ് മഗല്ലൻ സഞ്ചരിച്ചിരുന്ന ക്യൂൻ വിക്ടോറിയ. ഫെർഡിനൻഡ് മഗല്ലൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏതായിരുന്നു? ക്യൂൻ വിക്ടോറിയ. വില്യം ഹോക്കിൻസ് സഞ്ചരിച്ചിരുന്നത് ഏതാണ്? വില്യം ഹോക്കിൻസ് ഹെക്ടർ എന്നുള്ള കപ്പലാണ്. ഹെക്ടർ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏതാണ്? ഹെക്ടർ. തീർത്ഥാടക പിതാക്കൾ മേ ഫ്ലവർ എന്നുള്ള കപ്പലാണ് തീർത്ഥാടക പിതാക്കൾ സഞ്ചരിച്ചിരുന്നത്. ചാൾസ് ഡാർവിൻ സഞ്ചരിച്ചിരുന്നത് HMS ബീഗിൾ, ബീഗർ അല്ലേ, എന്താണ് HMS ബീഗർ. ലെനിൻ സഞ്ചരിച്ചിരുന്ന അറോറ. ദെൻ മാസ്റ്റർ റാൾഫ് ഫിച്ച് സഞ്ചരിച്ചിരുന്നത് ദി ടൈഗർ ഓഫ് ലണ്ടൻ. അപ്പോൾ ഈ ഒരു 8 വ്യക്തികൾ, അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നോട്ട് എഴുതി വെച്ചിട്ടോ മറ്റോ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക നിർബന്ധമായിട്ടും. അതുകൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും ഓരോ പിന്നെ സഹോദരങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുള്ള കപ്പലുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് കൂടി നിങ്ങളൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത്, അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തതെന്നാണ് ചരിത്ര പുരുഷന്മാരും അവർ സഞ്ചരിച്ചിരുന്ന കപ്പലും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ പരിവേഷണങ്ങൾ എന്നുള്ള ഭാഗത്തുനിന്നും പിന്നെ ചോദിക്കുന്ന ചോദ്യോത്തരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മളിപ്പോൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതും, അതുകൂടാതെ തന്നെ ഇനി എടുക്കാത്തതുമായിട്ടുള്ള ചില പോയിന്റ്സുകൾ മാത്രം ഒന്നും കൂടി എന്താണ് പിന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന തരത്തിലും കൂടിയാണ് നമ്മൾ ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലൂടെ നോക്കുന്നത്. നോക്കുക, ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് പോർച്ചുഗലും സ്പെയിനുമാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയ ശക്തികൾ എന്ന് പറയുന്നത് പോർച്ചുഗലും അതേപോലെ തന്നെ സ്പെയിനുമാണ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ചതാരാണ്? പോർച്ചുഗലുകാരാണ്. ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ച ടീം ആരാണ്? പോർച്ചുഗലാണ്. അതേപോലെ തന്നെ പോർച്ചുഗലിലെ ഹെൻറി 4 അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പോർച്ചുഗലിലെ ഹെൻറി 4 അറിയപ്പെടുന്നത് കപ്പിത്താനായ ഹെൻറി എന്നുള്ളതാണ്. കപ്പിത്താനായ ഹെൻറി എന്നുള്ളതാണ് പോർച്ചുഗലിലെ ഹെൻറി 4 അറിയപ്പെടുന്നത്. ദെൻ സാഗ്രീസിൽ നാവിക വിദ്യാലയം സ്ഥാപിച്ചത് ഹെൻറി 4 തന്നെയാണ്. സാഗ്രീസിൽ നാവിക വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? ഹെൻറി 4. AD 1488 ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തി. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തിന് കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്ന പേര് നൽകിയത് ബർത്തലോമിയോ ഡയസ് ആണ്.
എന്നുള്ളത് ഓർത്തു വെക്കാം. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്ന പേര് നൽകിയത് ബർത്തലോമിയോ ഡയസ് ആണ്. AD 1488 ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികനാണ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വരെ എത്തിയത് എന്നുള്ളതാണ്. പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ളതാണ്. എന്നാൽ ബർത്തലോമിയോ ഡയസ് ആണ് പിന്നെ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നുള്ള പേര് നൽകിയെന്നുള്ളത് അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ അടുത്ത ചോദ്യം, ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയതാരാണ്? പോർച്ചുഗീസ് ിലെ രാജാവ് ജോൺ ആണ്. ജോൺ അല്ലെ, പോർച്ചുഗീസ് രാജാവാരാണ്? ജോൺ ആണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയത്. ഇന്ത്യയിലേക്ക് ഒരു സമുദ്ര സഞ്ചാര മാർഗം കണ്ടുപിടിച്ച പോർച്ചുഗീസുകാരൻ ആരാണ്? ഇന്ത്യയിലേക്ക് ഒരു സമുദ്ര സഞ്ചാര മാർഗം കണ്ടുപിടിച്ച പോർച്ചുഗീസ് വാസ്കോഡഗാമിയാണ്. 1498 അദ്ദേഹം കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങുന്നത്. 1498 അദ്ദേഹം കോഴിക്കോടിനടുത്ത് കാപ്പാടിറങ്ങുന്നത്. വാസ്കോഡഗാമയാണ് ഇന്ത്യയിലേക്ക് ഒരു സമുദ്ര സഞ്ചാര മാർഗം കണ്ടുപിടിച്ച പോർച്ചുഗീസുകാരനായിട്ട് അറിയപ്പെടുന്നത്. 1492 സ്പെയിനിലെ കാഡിസ് തുറമുഖത്തു നിന്നും പുറപ്പെട്ട കൊളംബസ് അമേരിക്ക ഭൂഖണ്ഡത്തിനടുത്തുള്ള ബഹാമ ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ ചെന്നിറങ്ങിയ പ്രദേശം ഇന്ത്യ ആണെന്നാണ് കൊളംബസ് ധരിച്ചത്. ഇന്ത്യ അല്ലെന്നും പുതിയ ഭൂഖണ്ഡമാണെന്നും കണ്ടുപിടിച്ചതാരാണ്? AD 1499 അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റാലിയൻ നാവികനാണ്. പിന്നെ ആരാണ് കൊളംബസ് കണ്ടെത്തിയ പ്രദേശം ഇന്ത്യ അല്ല എന്ന് കണ്ടെത്തിയത് ആരാണ്? വെസ്പൂച്ചി, അമേരിക്കോ വെസ്പൂച്ചിയാണ്. 1499 സ്പെയിനിലെ ഗാഡിസ് തുറമുഖത്തു നിന്നും പുറപ്പെട്ട കൊളംബസ് അമേരിക്ക ഭൂഖണ്ഡത്തിനടുത്തുള്ള ബഹാമ ദ്വീപുകളിൽ എത്തിച്ചേരുന്നു. താൻ ചെന്നിറങ്ങിയ പ്രദേശം ഇന്ത്യ ആണെന്ന് കൊളംബസ് ആദ്യം അവസാനം വരെ ധരിക്കുന്നു. എന്നാൽ ഇന്ത്യ അല്ലെന്നും പുതിയ ഭൂഖണ്ഡമാണെന്നും കണ്ടുപിടിച്ചത് 1499 അത് ആരാണ് കണ്ടുപിടിച്ചത്? അമേരിക്കോ വെസ്പൂച്ചി എന്ന ഇറ്റാലിയൻ നാവികനാണ്. ദെൻ അമേരിക്കോ വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് അമേരിക്ക എന്ന പേര് നൽകിയത്. അമേരിക്കയിലെ ആദിമ നിവാസികൾ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. അമേരിക്ക വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് അമേരിക്ക എന്ന പേര് നൽകുന്നത് എന്ന് ഓർത്തു വെക്കുക. അമേരിക്കയിലെ ആദിമ നിവാസികളെ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. പെട്രോ ആൽവാരിസ് കബ്രാൾ ആണ് ബ്രസീൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഓർത്തു വെക്കുക. ബ്രസീൽ കണ്ടുപിടിക്കുന്ന ആരാണ്? പെട്രോ ആൽവാരിസ് കബ്രാൾ ആണ്. 1500 ശാന്തസമുദ്രം കണ്ടുപിടിച്ചത് ബെൽബോവ എന്ന സ്പാനിഷ് നാവികനാണ് ശാന്തസമുദ്രം കണ്ടുപിടിക്കുന്നത്. ശാന്തസമുദ്രത്തിന് പേര് നൽകിയത് മെഗല്ലനാണ്. ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ ആരാണ്? അത് സ്പെയിൻകാരനായിട്ടുള്ള മെഗല്ലനാണ്. മെഗല്ലൻ സഞ്ചരിച്ചത് വിക്ടോറിയ എന്ന കപ്പലിലായിരുന്നു. ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയ നാവികനും ആരാണ്? ജോൺ കാബട്ട് ആണ്. മകനായ സെബാസ്റ്റ്യൻ കാബട്ട് ലാബ്രഡോർ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? സെബാസ്റ്റ്യൻ കാബട്ട് ആണ്. അത് ആരുടെ മകനാണ്? ജോൺ കാബട്ടിന്റെ മകനാണ്. ജോൺ കാബട്ടിന്റെ മകനായിട്ടുള്ള സെബാസ്റ്റ്യൻ കാബട്ട് ആണ് ലാബ്രഡോർ കണ്ടുപിടിക്കുന്നത്. അമേരിക്കയിലെ സെന്റ് ലോറൻസ് നദി കണ്ടുപിടിച്ചത് ജാക്വിസ് കാർട്ടിയർ ആണ് അമേരിക്കയിലെ സെന്റ് ലോറൻസ് നദി കണ്ടുപിടിക്കുന്നത് ജാക്വിസ് കാർട്ടിയർ ആണെന്നുള്ളതാണ്. ഫിലിപ്പൈൻസിന് ആ പേര് നൽകിയത് ആരാണ്? മഗല്ലനാണ്. ഫിലിപ്പൈൻസ് എന്നുള്ള പേര് നൽകിയ വ്യക്തി ആരാണ്? മഗല്ലനാണ്. സ്പാനിഷ് നാവികനായ കോർട്ടസ് മെക്സിക്കോയും പിസാറോ പെറുവും കണ്ടുപിടിച്ചു. സ്പാനിഷ് നാവികനായിട്ടുള്ള കോർട്ടസ് ആണ് മെക്സിക്കോയും പിസാറോ പെറുവും കണ്ടുപിടിക്കുന്നത്. ബർത്തലോമിയോ ഡയസ് ആണ് ശുഭപ്രതീക്ഷ മുൻപിൽ എത്തിച്ചേർന്നത്. അത് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1488 ബർത്തലോമിയോ ഡയസ് ശുഭപ്രതീക്ഷ മുൻപിൽ എത്തിച്ചേർന്ന വർഷം 1488 കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്ന വർഷം 1492 ആണ്. കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്ന വർഷം 1492 ആണ്. കൊളംബസ് കണ്ടെത്തിയത് ഒരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? അമേരിക്കോ വെസ്പൂച്ചി ആണ്. അമേരിക്കോ വെസ്പൂച്ചി പിന്നെ അമേരിക്കയിൽ എത്തിച്ചേർന്ന വർഷം എന്നാണ്? 1507 അമേരിക്കോ വെസ്പൂച്ചി അമേരിക്കയിൽ എത്തിച്ചേർന്ന വർഷമായിട്ട് അറിയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചത് ഇദ്ദേഹത്തിൽ നിന്നുമാണെന്ന് ഓർത്തു വെക്കുക. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാരാണ്? വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമ ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം കാപ്പാടാണ്, അത് കോഴിക്കോട്. വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം 1498 മെയ് 20
ഈ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് എന്ന് പറയുന്നത് മാനുവൽ ഒന്ന് എന്നുള്ള വ്യക്തിയാണ്. മാനുവൽ ഒന്നാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. സെയിന്റ് ഗബ്രിയൽ എന്ന കപ്പലിന്റെ കപ്പിത്താൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. സെയിന്റ് ഗബ്രിയൽ എന്ന കപ്പലിന്റെ കപ്പിത്താൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ ഭാഗത്തു നിന്നും ചോദ്യോത്തരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.